അക്കാദമി എന്നുള്ള രൂപത്തിൽ 2014 സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഇപ്പോൾ മൊത്തത്തിൽ 28-ാമത്തെ വർഷമാണ് എൻ്റെ ലൈഫിൽ പരിശീലകനായിട്ട് മുന്നിൽ പോയിക്കൊണ്ട്. അക്കാദമി തുടങ്ങാൻ കാരണം തന്നെ നമ്മൾ അതുവരെയുള്ള കുട്ടികളിൽ നിന്ന് സംസ്ഥാന മെഡൽ മേടിച്ചപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് അത്ലറ്റിക്സ് ഇഷ്ടമായിരുന്നു 8-ാം ക്ലാസ് തൊട്ട്. ഞാൻ ഒരു 10th വരെ CBSEയിലായിരുന്നു പഠിച്ചിരുന്നത്. ടീം ഇവൻസിനായിരുന്നു കൂടുതൽ അവർ ഫോക്കസ് ചെയ്തിരുന്നത്, ഇൻഡിവിജ്വൽ ആയിട്ട് ഇവൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ടൈമിലാണ് ഞാൻ ഇങ്ങനെ സാറിനെ പറ്റി വീഡിയോസും അങ്ങനെ കുറേ കണ്ട്, ആൻ ചേച്ചി, അഞ്ജലി PD എന്നൊക്കെ പറഞ്ഞ ചേച്ചിമാരൊക്കെ വീഡിയോസ് കണ്ട്. അങ്ങനെയാണ് ഞാൻ നാട്ടുകാർ സ്പോർട്സ് അക്കാഡമി എന്നുള്ളത് ഗൂഗിളിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ചാണ് ഇവിടെ എത്തിയത്. നാൽപ്പത് വർഷമായിട്ട് ഫുട്ബോൾ ഫീൽഡിൽ ടീം ഉണ്ടടക്കലായിരുന്നു. നമ്മൾ ബൊക്ക ജൂനിയേഴ്സ് അതിന് മുന്നേ ബേസ് വരുമ്പോൾ അവരുന്ന് എൻ്റെ അഖിലേന്ത്യ കളിക്കുന്ന 7th ടീം ഉണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ ബൊക്ക ജൂനിയേഴ്സ് തന്നെ വീണ്ടും ഉണ്ടടക്കണം. പിന്നെ എൻ്റെ ജോലി പിള്ളേരെ അങ്ങനെ കളിപ്പിക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ സ്കൂൾ ടൂർണമെന്റിന് ഇവിടെ ഫ്രണ്ട്ലി മാച്ച് ആയിട്ട് കളിക്കാൻ വന്നു. അപ്പൊ എന്റെ കളി കണ്ടിട്ടാണ് വിനോദമാഷൻ എടുത്തത്. അത് അന്നൊട്ട് ഞാൻ ഇവിടെ ക്യാമ്പിന് വന്നു തുടങ്ങിയത്. മണിച്ചേട്ടനും വിനോദമാഷും നന്നായിട്ട് ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നുണ്ട്. തൃശൂരിലെ നാട്ടിക വലപ്പാട് തീരപ്രദേശ ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ കുട്ടികളെ വലിയ കായിക സ്വപ്നങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാനമായും പങ്കുവഹിച്ച രണ്ട് പരിശീലകരാണ് കണ്ണമ്മാഷും മണിച്ചേട്ടനും. സ്കൂൾ തലങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങാതെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വരെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് കായിക മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്ന് ഈ നാട്ടിലെ ഓരോ കുട്ടികളും കരുത്തോടെ പറയുന്നതിന് പിന്നിൽ ഈ പരിശീലകരുടെ വർഷങ്ങളോളമുള്ള പ്രയത്നങ്ങളുണ്ട്. സാമ്പത്തിക ലാഭങ്ങളൊന്നുമില്ലാതെ ഈ നാടിനെ കായിക ഭൂപടത്തിലേക്ക് രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തുടരുന്ന ഇവരുടെ കഥയും വേറിട്ടതാണ്. ഞാൻ ഇൻഡിവിജ്വലായിട്ട് പ്രാക്ടീസ് ചെയ്യിക്കാന്ന് വിചാരിച്ചിട്ട് ഒരു 3 കുട്ടികളാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. സ്നേഹ മനോഹരൻ എന്നും അഞ്ജലി VD അശ്വതി KP എന്നൊക്കെ പറഞ്ഞ 3 കുട്ടികളാണ്. അപ്പോൾ അവരെ വെച്ച് ഒരു 2 കൊല്ലം ചെയ്തു. ഇതേപോലെ ജില്ലയിലൊക്കെ മെഡൽ വന്നിരുന്നു, സ്റ്റേറ്റിലേക്ക് വന്നിട്ട് മെഡൽ വന്നില്ല. 3-ാമത്തെ കൊല്ലമാണ് അഞ്ജലി VD എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള കുട്ടിയാണ്. ഇവിടെ നമ്മൾ ഇവിടെ ചേർന്ന് കേട്ടുള്ള കുട്ടിയാണ് അഞ്ജലി VD എന്ന് പറഞ്ഞ കുട്ടിയാണ് നമുക്ക് ആദ്യമായിട്ട് സ്റ്റേറ്റ് മെഡൽ വരുന്നത്. അത് ആ സമയം ഒന്നും ഇപ്പോൾ ആരും ചെയ്തില്ല. 10 മിനിറ്റ് 2 സെക്കൻഡിലാണെന്ന് 3000 മീറ്റർ ഓടിത്തീർത്ത്. ഇപ്പം നമ്മൾ സംസ്ഥാന തലത്തിൽ മെഡൽ വരുന്ന 10 മിനിറ്റ് 50 സെക്കൻഡ് അല്ലെങ്കിൽ 11 മിനിറ്റിനുള്ളിലുള്ള സമയത്താണ് ആ ഈ പറഞ്ഞ അഞ്ജലി VD ചെയ്ത സമയത്തൊന്നും ഇപ്പോൾ ആരും കേരളത്തിലാരും ഈ പറഞ്ഞ പ്രായത്തിൽ ഓടണില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ ആദ്യത്തെ ഈ പ്രദേശത്തെ ആദ്യത്തെ ഒരു സംസ്ഥാന മെഡലാണ് ശരിക്കും പറഞ്ഞാൽ കായിക മത്സരത്തിന് സംസ്ഥാന മെഡലാണ്. അപ്പോൾ അത് നാട് മുഴുവൻ അത് ഏറ്റെടുക്കുകയും ചെയ്തത്. ഈ നാട് മുഴുവൻ ആ കുട്ടിക്ക് അനുമോദന ചടങ്ങുകളും പരിപാടികളും, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പരിശീലകൻ എന്നുള്ള രീതിയിൽ എനിക്കും അതിൻ്റെ കൂടെ പോകാനും നമുക്ക് ആ കുട്ടിക്കൊരു ഫണ്ട് കിട്ടും. നമുക്ക് ചെറിയതായിട്ടൊരു നമുക്കൊരു ഹെൽപ്പ് കിട്ടിയിരുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഫണ്ട് ഒരു 10-70,000 രൂപ ഒരു പോലെ എനിക്ക് കിട്ടി. ആ കുട്ടിക്ക് ഒരു 3 ലക്ഷം രൂപ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ആ 70,000 രൂപ വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ടൊരു ഒരു എന്താ പറയുക ഹൈജമ്പിന് ബെഡ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അടുത്ത കൊല്ലത്തെ കുട്ടികളിൽ ആ കുട്ടിക്കല്ല അടുത്ത കൊല്ലം നമുക്കതൊരു ഇവിടെ ഉള്ള ഈ പരിസരത്തുള്ള കുട്ടികളൊക്കെ ചേർത്തിണക്കിയിട്ട് ഒരു അക്കാദമി പോലെ തുടങ്ങണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഫണ്ട് നമ്മൾ ഒരു ഹൈജമ്പ് ബെഡ് ഇടാൻ ഉപയോഗിച്ചു. പിന്നത്തെ വർഷമാണ് ഈ ആൻസി സോജനും അഞ്ജലി VD അല്ല അഞ്ജലി PD എന്ന് പറയുന്ന കുട്ടി, അതുല്യ, അങ്ങനെ ആര്യ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ഒരു ഒരു പിടിതാരങ്ങൾ ഒരു 28 പേരായിട്ട് നമ്മൾ അക്കാദമി എന്നുള്ള രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്തു. ഓരോ കുട്ടി വരുംതോറും നമ്മൾക്കൊരു ആദ്യ കാലഘട്ടത്തിൽ എൻ്റെ സ്വപ്നം എന്ന് പറയുന്ന ഉപജില്ലാ മെഡലായിരുന്നു. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് ജില്ലാ മെഡലിലേക്ക് ആ രീതി നമ്മളെ മനസ്സ് ആ രീതിയിലേക്ക് പോയി.
ജില്ലയിൽ മെഡൽ പോയിട്ട് അവർ ചാമ്പ്യന്മാരെ തുടങ്ങിയപ്പോൾ നമുക്ക് സംസ്ഥാന മെഡൽ വരണമെന്നായി. സംസ്ഥാനത്ത് മെഡൽ വന്നപ്പോൾ നമുക്ക് ദേശീയ തലത്തിൽ മെഡൽ വരണം. അങ്ങനെ മേലേക്ക് നമ്മൾ ആഗ്രഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്റർനാഷണൽ മെഡൽ വരണം. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ ഏത് കുട്ടി വന്നാലും അവരിലൊരു മിനിമം നമുക്കൊരു നാഷണൽ മെഡലിസ്റ്റിനെ കണ്ടെത്താൻ പറ്റുമെന്നാണ് എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഓരോ കുട്ടിയിലും നമുക്ക് മിനിമം നാഷണൽ അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ നാഷണൽ മെഡൽ വരണം എന്നുള്ള ആഗ്രഹത്തിനാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു രണ്ട് കൊല്ലമായി ഇവിടെ ജോയിൻ ചെയ്തിട്ട്, 2022 ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ ദിവസവും 2 നേരം വർക്കൗട്ട് ഉണ്ട്, കറക്റ്റായിട്ടുള്ള വർക്കൗട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇവിടുത്തെ. പിന്നെ സാറ് ഞങ്ങൾ അത്രയും കറക്റ്റ് നോക്കി, ഞങ്ങളുടെ വീക്ക് പോയിന്റ്സും സ്ട്രോങ് പോയിന്റ്സും ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഇവിടെ നിന്നിട്ട്. മാഷിൻ്റെ കൂടെ ഞാൻ ഒരു 8th standard തൊട്ട് ഉള്ളതാണ്. അപ്പോൾ തൊട്ട് എന്താ പറയുക, വെച്ചടി കയറ്റാണ്. 8th വന്ന സമയത്ത് തന്നെ സംസ്ഥാന സ്കൂൾ മീറ്റിൽ 3 ഫസ്റ്റായിരുന്നു. പിന്നെ അതിൻ്റെ ദേശീയത്തിൽ വ്യക്തിഗത ചാമ്പ്യനായിരുന്നു. 100, 200, 400 മെഡൽ ഉണ്ടായിരുന്നു. റിലേ അടക്കം മെഡൽ ഉണ്ടായിരുന്നു. പിന്നീട് സബ് ജൂനിയർ കഴിഞ്ഞ് ജൂനിയർ എത്തിയപ്പോൾ അതുപോലെ തന്നെ മെഡൽ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂൾ തലങ്ങളിൽ എല്ലാ വർഷവും തന്നെ മെഡൽ ഉണ്ടായിരുന്നു. പിന്നെ സീനിയറിലോട്ട് കടന്നപ്പോൾ ഇൻ്റർസ്റ്റേറ്റ് സീനിയറിൽ 200 meters ഗോൾഡ് ആയിരുന്നു. പിന്നെ ഇക്കഴിഞ്ഞ നാഷണൽ ഗെയിംസ് ഗോവയിൽ റിലേയിൽ സിൽവർ ഉണ്ടായിരുന്നു. ഇവിടെ ഇത്തിരി എന്താ പറയുക, ഫെസിലിറ്റീസ് ഇത്തിരി കുറവുണ്ട്. നമുക്ക് ചെയ്യാവുന്നതിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. കുറച്ചും കൂടിയും എന്താ പറയുക, പുറത്തു നിന്നൊക്കെ സഹായമൊക്കെ കിട്ടി ഫെസിലിറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ, സാറ് വർക്ക് കൂടി കൊടുക്കാനുള്ള ടാലൻ്റ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഫെസിലിറ്റിയും സാറിൻ്റെ ടാലൻറ്റും കൂടി ആവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. സാമ്പത്തികമായിട്ട് നമുക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നമ്മളുടെ ജോലിനെ ബാധിക്കും. ഞാൻ പെട്ടിവണ്ടി ഓടിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ നമ്മളെ ജോലിനെ ബാധിക്കുന്നുണ്ട് കാര്യമായിട്ട്. അപ്പം ഇതിന് സ്ഥിരമായി നടന്നതാണ് നമ്മളെ ജോലി ഇല്ലാണ്ടായി. അപ്പോൾ അതുമില്ല, ഇതിൽ നിന്നൊരു വരുമാനമില്ല. ഓൾറെഡി നമുക്ക് ഇത്രയും കൊല്ലമായിട്ട് വരുമാനമില്ല. അപ്പോൾ ഈ വരുമാനവും നിലയ്ക്കണോടുകൂടി നമ്മളുടെ വീട്ടിലെ ബാക്കി കാര്യങ്ങൾ നടക്കാൻ ബുദ്ധിമുട്ടായി വന്നപ്പോൾ ഞാൻ 2022 സംസ്ഥാന മത്സരം കഴിഞ്ഞപ്പോൾ നിർത്താം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയാണ്. അപ്പോഴാണ് ഇവിടുത്തെ നമ്മളെ നിലവിലുള്ള കുട്ടികളുടെ പാരൻസ് ഒരു കാര്യവും നടക്കണ്ടായപ്പോൾ അവർ പറഞ്ഞ്, മാഷ് ഫീസ് തന്നു കഴിഞ്ഞാൽ പരിശീലിപ്പിക്കുമോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കുട്ടികളെ ഫീസ് തന്നുകൊണ്ട് പരിശീലിപ്പിക്കാൻ അവർ റെഡിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ഫീസ് മേടിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾ. ഇപ്പോൾ എൻ്റെ കീഴിൽ 10 കുട്ടികളുണ്ട്. ആ 10 പേരും അവർ സെൽഫായിട്ട് എല്ലാ കാര്യങ്ങളും ചിലവാക്കി അവർ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ പരിശീലനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കർ മണികണ്ഠൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന മണിച്ചേട്ടനും സമാനമായ കഥകൾ തന്നെയാണ് പറയാനുള്ളത്. കൂലിപ്പണിക്കാരനായ മണികണ്ഠൻ 40 വർഷത്തോളമായി വലപ്പാടിലെ കുട്ടികളെ ഫുട്ബോൾ പരിശീലിപ്പിച്ചും മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ചുമാണ് മുന്നോട്ടു പോകുന്നത്. 65 കുട്ടികൾ ഇന്ന് മണിച്ചേട്ടനോടൊപ്പം ഫുട്ബോൾ പരിശീലിക്കാൻ ഗ്രൗണ്ടിലെത്തുന്നുണ്ട്. ഇവിടെ കളിച്ചു വന്ന പലരും സംസ്ഥാന ദേശീയ ഫുട്ബോൾ ടീമുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വാർഷികരുന്നു. അപ്പൊ അതിനൊരു ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നു 11th പിള്ളേരെ. അപ്പൊ അതില് ഞങ്ങള് ജൂനിയേഴ്സ് ഇതെടുത്തു. ഇനി ഫൈനൽ 30th വരുന്നു. നാൽപ്പത് കൊല്ലം കഴിഞ്ഞാൽ ഫുട്ബോൾ ഫീൽഡിൽ വന്നിട്ട്. അപ്പോൾ നമ്മുടെ കോച്ചായിരുന്ന ജോസഫ് റൈസ്, IM വിജയൻ, ജോപ്പോളഞ്ചേരി, അവരൊക്കെ ഇവിടെ വന്ന് നമ്മുടെ ഒപ്പം കളിച്ച കുട്ടികളിൽ. പിന്നെ നമ്മുടെ പിള്ളേർ യൂണിവേഴ്സിറ്റി കളിച്ച ജഷി, പിന്നെ ഇപ്പോൾ നമ്മുടെ ഏറ്റവും ഇത് ഇറങ്ങിക്കുന്ന നമ്മുടെ ഭരതൻ, KK ഭരതൻ യൂണിവേഴ്സിറ്റി കളിച്ച പ്ലെയറാണ്. അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയാലെ ഒരു പയ്യനാണ് അത്. ഇപ്പോൾ നമ്മൾ തുടരണം. ഇപ്പോൾ ഒരു 60 കുട്ടികളുണ്ട്. ഇന്ന് ലാശം കുട്ടികൾ കുറവാണ്. അവർ ഇപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മണിച്ചേടൻ പറഞ്ഞ ഇവിടെ ക്യാമ്പ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് കുട്ടികളെ സംഘടിപ്പിച്ച് സൗജന്യ ക്യാമ്പാണ്. നല്ല എന്താ വെച്ചാൽ ഇവിടെ അധികം കുട്ടികളെന്ന് വെച്ചാൽ പൈസ ഇല്ലാത്ത വീട്ടിലെ പാവപ്പെട്ട കുട്ടികളാണ്. അതിൽ കുറച്ച് പേര് കുറച്ച് പൈസ ഉള്ളവരുണ്ട്. അപ്പോൾ അവരെ നമുക്ക് ഫീസൊന്നും മേടിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യാണ്.
ഇവരച്ഛന്മാർ കൂലിപ്പണിക്ക് പോയിട്ട് ഇങ്ങനെ കഴിയുന്ന വീടുകൾ. അപ്പോൾ ഇവർക്ക് ബൂട്ട് മേടിക്കാനായിട്ട് നമുക്ക് സ്പോൺസർമാരും ഇല്ല. ഇവിടെ പൈസക്കാരൊക്കെ പൈസ ഉള്ള ആൾക്കാരുണ്ട്, സ്പോൺസർമാരായിട്ട് ഈ ഫുട്ബോളിനായാലും താല്പര്യം കാണിക്കുന്നില്ല. ക്രിക്കറ്റിനായി സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിന് ഫുട്ബോളിനിട്ട് മെയിൻ, അതിന് നമ്മുടെ ഈ വലപ്പാട് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല. ഇവർക്ക് അർഹതപ്പെട്ട കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത്തിരി മുന്നോട്ട് പോവര്, ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ. നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു വലപ്പാട് സ്കൂളിനെ ഒരു സ്പോർട്സ് സ്കൂളാക്കുകയും നമ്മുടെ ഈ ഗ്രൗണ്ട് സിന്തറ്റിക് ആക്കുകയും നമുക്കൊരു സെവൻ കോർട്ട് നല്ലൊരു ഫുട്ബോൾ കോർട്ടൊക്കെ ഉണ്ടാക്കുക, അതും സിസ്റ്റമാറ്റിക് ആയിട്ട്. ഇപ്പോൾ ഈ ഇരിപ്പിടങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ടൈമിൽ വന്നതാണ്. അപ്പം ഇതിനെ കുറേയും കൂടി സൗകര്യം നമ്മുടെ ഗ്രൗണ്ടിനെ കാർന്ന് തിന്നാണ് പല ആൾക്കാരും പല സ്ഥലങ്ങളിലും. ഒരു ഭാഗത്ത് കൂടെ റോഡ് വരുന്നു, ഒരു ഭാഗത്ത് ബി ആർ സി വെച്ചു, ഇവിടെ ഐ എച്ച് ആർ ഡി കോളേജ് കുറേ സ്ഥലം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കായിക മേഖലയ്ക്കുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരികയും ഇവിടെ കളിക്കാനുള്ള സ്പേസ്, ആളുകൾക്ക് ആരോഗ്യ പരിപാലനത്തിനുള്ള സ്പേസ് ഇല്ലാണ്ടാവും. ഇപ്പോൾ നമുക്കിപ്പോൾ പ്രധാനമന്ത്രി വന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഗ്രൗണ്ടിനെ കുറച്ചും കൂടിയും എല്ലാതും ഒന്നും കൂടി മാറ്റി കിട്ടിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഇനി ഫുട്ബോൾ കോർട്ടും അതുപോലെ തന്നെ ചാടാനുള്ള കോർട്ടും അതുപോലെ തന്നെ വോളിബോൾ കളിക്കാനുള്ള കോർട്ടും അതുപോലെ തന്നെ ഷട്ടിൽ കോർട്ടൊക്കെ ആയിട്ട് ഇതിനെ തരം മാറ്റണം. മറ്റു മത്സരങ്ങൾ പോലെ തന്നെ കായിക മത്സരങ്ങളും ചിലവേറിയതാണ്. ഇത്തരം കായിക പരിശീലനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തികമായൊരു പിന്തുണയും ഇവർക്ക് അത്യാവശ്യമാണ്. സർക്കാർ തലത്തിൽ ഇത്തരത്തിലൊരു പിന്തുണ ലഭിക്കുന്നത് കുറവാണെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ വലപ്പാട് പഞ്ചായത്തിന് കീഴിൽ കായിക പരിശീലനത്തിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ട്രൂകോപ്പി തിങ്കിനോട് പറഞ്ഞത്. കായിക പരിശീലനത്തിന് വേണ്ടി പ്രത്യേക ഫണ്ട് പാസ്സായിട്ടുണ്ട്. സ്പോർട്സ് കിറ്റ് വിതരണം, ഫുട്ബോൾ പരിശീലനം, ക്യാമ്പ് എന്നിവ പഞ്ചായത്തിൻ്റെ കീഴിൽ നടത്തി വരികയാണ്. വലപ്പാട് ഗ്രൗണ്ട് നവീകരണത്തിനായി 1 കോടി പാസ്സായിട്ടുണ്ടെന്നും പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കുമെന്നുമാണ് ഷിനിത പറയുന്നത്. ചെറുപ്പത്തിലേ തൊട്ട് വന്നിരുന്നു, അച്ഛൻ്റെ ഒപ്പം ഇങ്ങനെ കാണാനൊക്കെ വന്നിരുന്നു. അപ്പൊ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പിന്നെ വരാൻ തുടങ്ങി. വ്യക്തിഗത ചാമ്പ്യൻ ആയിരുന്നു, ഇൻഡിവിജ്വൽ ചാമ്പ്യൻ. ലോങ് ജമ്പി ഫസ്റ്റ് ആയിരുന്നു, പിന്നെ 50-ലും 100 മീറ്ററിലും സെക്കൻഡ്. സാധാരണക്കാരായ കുട്ടികളെ വലിയ കായിക സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്ന ഇത്തരം സംരംഭങ്ങൾക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകി വളർത്തിക്കൊണ്ടുവരാൻ സർക്കാർ സംവിധാനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.